ആദ്യമായിട്ട് അങ്ങനെ ഒരു കഥ. പക്ഷെ അതൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം, ചിരി എപ്പോഴും ഒരു ചിരി വളർത്തുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ ഇതിന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊരു കഥാപാത്രം പോലെ തോന്നി ടീസറിൽ. അങ്ങനെ ഒരു കഥാപാത്രം പ്രേക്ഷകൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നി? ഇത്ര ടഫായിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അല്ല, ഞാനിങ്ങനെ ഈ സിനിമ ഒരു വ്യവസായം കൂടെയാണ്, കല മാത്രമല്ല വ്യവസായമാണ്. എന്നെ പോലുള്ള നടന്മാർക്ക് വേറെ തരത്തിലുള്ള ഒരു ഒരു കേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വകതിരിച്ചു വിട്ട ഒരു സംഭവമാണ് ഈ ഇതിനകത്ത് വാണിജ്യം കൂടെ വന്നത്. എന്റെ ആദ്യത്തെ സിനിമ ബലൂണാണ്, വളരെ സീരിയസ് റോളാണ്. എന്റെ ഒരു ബലൂൺ കച്ചവടക്കാരൻ എന്റെ അച്ഛനെ കൊന്ന ആളിനെ തിരക്കി നടക്കുന്നത്, അവസാനം അത് കണ്ടെത്തുന്നതും ഒക്കെ ആയിട്ട് വളരെ സീരിയസ് കഥാപാത്രമാണ്. അത് വളരെ ഗംഭീരമായ രീതിയിൽ ഓടിയില്ല. അപ്പോൾ തന്നെ സിനിമയെ നിയന്ത്രിക്കുന്നതും സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ മനസ്സിലെവിടെയോ കോറി, ഇവന് സീരിയസ് അത്ര പോരാ. ഒരു സിനിമ വെച്ചിട്ടാണ് രണ്ടാമത്തത്, ഇത് ഞങ്ങളുടെ കഥ. സിനിമ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ആളാണ്, ഫുൾ ഹ്യൂമറാണ്, നിത്ത് മിമിക്രിയാണ്. അത് ഓടി, ഇവൻ കോമഡി എഴുതി. നാടകത്തിൽ ആ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നാടകവും സിനിമയായിട്ടുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്നതാണ്. ഈ നാടകത്തിൽ ഞാൻ കോളേജ് കുമാരനാണെങ്കിൽ അടുത്ത നാടകത്തിൽ ഞാൻ 90 വയസ്സുള്ള വൃദ്ധനായിരിക്കും. ഡിഫറൻസ് കാര്യം അതിനകത്ത് വാണിജ്യം കുറവാണ്, നാടകമാണ് പ്രധാനം. സിനിമയിൽ ആരൊക്കെയോ തീരുമാനിക്കുന്നു അയാളെ വെച്ച് അത് ആ റോള് റിസ്ക്കാണ്, അതുകൊണ്ട് അത് അയാൾക്ക് കൊടുക്കേണ്ട. ഇത് നമ്മളിലേക്ക് വരണ്ടേ? എന്നാൽ വന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, അതെല്ലാം എടുത്ത് പറയുകയും ചെയ്യും. തനിയാർത്ഥനത്തെ പറ്റി പറയും, ഇംഗ്ലീഷിനെ പറ്റി പറയും, ശുദ്ധമതളത്തിനെ പറ്റി പറയും, എന്തിനു ജോമോന്റെ സുവിശേഷങ്ങളെ പറ്റി പറയും. എല്ലാ സിനിമകളിലും തമാശക്ക് കുറച്ച് മുൻതൂക്കം ഉണ്ടെങ്കിലും അതിനകത്ത് സീരിയസ് രംഗങ്ങളും സീരിയസ് ആയിട്ട് കണ്ണു നനയിക്കുന്ന രംഗങ്ങളും ഒക്കെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഈ കാതികനിലെ വേഷം, ഞാൻ ഈ ചലഞ്ചിങ് റോളാണെങ്കിലും ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയത്നമൊന്നും ഞാൻ ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ചെയ്തു ഇപ്പം ജയരാജിനെ പോലുള്ള ഒരു ഡയറക്ടർ, പക്ഷേ ഇങ്ങനെയുള്ള ഇവരെ പോലുള്ള വെറ്ററൻസിന്റെ കൂടെ അഭിനയിക്കുമ്പം നമ്മള് വളരെ റിലാക്സ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു ഭയങ്കരമായ ഒരു എഫർട്ട് അതിന്റെ പിന്നിൽ ഇങ്ങനെ രാപകല, അതൊന്നുമല്ല. എനിക്കത് അറിയാം, എവിടെയോ അറിയാമായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായ റോളാണ്, റോളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരിചയമുള്ള ഒരു റോളും അതിനകത്തുള്ള എൻ്റെ ഒരു ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കഥാപ്രസംഗ കല തിരിച്ചു വരണം. ഒരുപാട് കാതികന്മാര് ഇപ്പൊ ഇതിനകത്ത് ഒരു രംഗം തന്നെ ഉണ്ട്, കഥ പറയുന്ന നിങ്ങളല്ലേ കഥ പറയുന്നതെന്ന് ഉണ്ണിമുന്തൻ ചോദിക്കുമ്പോൾ എന്നാര് പറഞ്ഞു, അതൊന്നും ഞാനല്ല. കാര്യം അതൊക്കെ അതിനകത്തൊക്കെ നിരാശയും വിഷമവും പകയും എന്തൊക്കെയോ ആരെടുത്തൊക്കെയോ ഉള്ള ഒരു ഒരു നഷ്ടബോധമുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ കഥാപ്രസംഗ മേഖലയിലുള്ളവരായിരുന്നു. പത്രം എടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക് പേജ് മുഴുക്കെ ഇവരുടെ തലകളായിരുന്നു. ഇവരിങ്ങനെ തിരിഞ്ഞ് ഇന്നത്തെ ഇന്ന് എവിടെ മൂന്ന് പരിപാടി, രണ്ട് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളായിരുന്നു. അതെല്ലാം നമ്മൾക്ക് വിട്ടുപോയിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ സദ്ഗുണവും കൂടെ ഈ സിനിമയ്ക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.